ബാലയുടെ സംഭവം തന്നെ ഉണ്ടായിരുന്നു. അവന് വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതാണ് അവനെ തളർത്തിയിട്ടുള്ളത്. പക്ഷെ അവൻ്റെ മകളെ ബാധിക്കുന്നത് വന്ന് അവൻ അത് വെട്ടും. അത് അവൻ്റെ കൂടി മകളാണ്. ആ മകളെ ആരെങ്കിലും തൊടുന്നതോ ചുംബിക്കുന്നതോ സ്പർശിക്കുന്നതോ അതിനെ തുടർന്നുണ്ടായ ട്രോളുകളോ അല്ലെന്ന് പറയുകയാണ് ടിനീട്ടം. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ടിനീട്ടം. ത്രിവേദികളിൽ നിന്നാണ് നടൻ സിനിമയിലേക്ക് എത്തുന്നത്. കലയോടുള്ള അടങ്ങാത്ത ആഗ്രഹവും കൊണ്ട് നടന്ന നടൻ തനിക്ക് ലഭിച്ച അവസരങ്ങളെല്ലാം വിനിയോഗിച്ച് വെള്ളിത്തിരയിൽ തിളങ്ങി നിൽക്കുകയാണിപ്പോൾ. സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തും ടെലിവിഷൻ ഷോകളിലൂടെയും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നടൻ സ്ഥിരമായി എത്താറുമുണ്ട്. അതേസമയം ടിനി അടുത്തിടെ ഏറെ ശ്രദ്ധ നേടിയത് ബാലയെ അനുകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയിലൂടെയാണ്. രമേഷ് പിഷാരടിയുടെ ഫൺസ് അപ്പ് ഓൺ ടൈം എന്ന ടെലിവിഷൻ ഷോയിൽ വെച്ചാണ് ഇരുവരും ചേർന്ന് ബാലയെ അനുകരിച്ചത്. 2012 ബാല തന്നെ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത ഹിറ്റ് ലിസ്റ്റ് എന്ന സിനിമയിലേക്ക് ടിനി ടോമിനെ അഭിനയിക്കാൻ ക്ഷണിച്ചതും അപ്പോഴുണ്ടായ രസകരമായ സംഭവമാണ് ഇരുവരും തമാശ രൂപേണ ഷോയിൽ അനുകരിച്ചത്. പൃഥ്വിരാജ്, ബാല, അനൂപ് മേനോൻ, ഉണ്ണി മുകുന്ദൻ എന്നിവർ ഒരുമിക്കുന്ന സിനിമയാണെന്ന് പറഞ്ഞ് ബാല വിളിച്ചതും പ്രതിഫലത്തിന്റെ കാര്യം ചോദിക്കുമ്പോൾ ബാല, നാന്, പൃഥ്വിരാജ്, അനൂപ് മേനോൻ എന്ന ഡയലോഗ് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയുമായിരുന്നു എന്നും ഒരു ലെമൺ ടീ ചോദിച്ചപ്പോൾ പോലും ബാല ഇതേ ഡയലോഗ് പറഞ്ഞു എന്നുമാണ് ടിനിയും പിഷാരടിയും ബാലയെ അനുകരിച്ചുകൊണ്ട് പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് ഇതിന്റെ വീഡിയോ പ്രചരിച്ചത്. നിരവധി ട്രോളുകളും ഇതിന്റെ ഭാഗമായി വന്നു. എന്നാൽ ഇതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു ബാല രംഗത്തെത്തുകയായിരുന്നു. ആദ്യം ടിനിയോടും പിഷാരടിയോടുമുള്ള നിരസം പ്രകടമാക്കിയ ബാല പിന്നീട് അതിനെ തമാശയായി തന്നെ എടുക്കുകയും കഴിഞ്ഞ ദിവസം ടിനി ടോമിനും ഉണ്ണി മുകുന്ദനുമൊപ്പം ഒരു യാത്ര നടത്തുകയും ചെയ്തിരുന്നു. ബാലയും ടിനി ടോമുമായുള്ള സൗഹൃദം വെളിവാക്കുന്നതായിരുന്നു ഇവരുടെ യാത്ര. ഇപ്പോഴിതാ ബാലയെ തളർത്തിയത് തങ്ങളുടെ അനുകരണമോ അതിനെ തുടർന്നുണ്ടായ ട്രോളുകളോ അല്ലെന്ന് പറയുകയാണ് ടിനീട്ടം. മകളാണ് ബാലയ്ക്ക് എല്ലാം. മകളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് നടനെ തളർത്തുന്നത് എന്നുമാണ് ടിനി പറയുന്നത്. സമയം മലയാളത്തിന് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിലാണ് നടൻ ഇക്കാര്യം പറഞ്ഞത്. ബാലയുടെ ട്രോളായ സംഭവം പിഷാരടി എന്നെക്കൊണ്ട് നിർബന്ധിച്ച് പറയിച്ചതാണ്. അത് കയറി വൈറലാകുമെന്നൊന്നും ഞങ്ങൾ കരുതിയില്ല. വൈറലായി കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ വിളിച്ചു. നിന്നെപ്പറ്റി പറഞ്ഞൊരു സംഭവം വൈറലായി എന്ന് പറഞ്ഞു. അവനെപ്പറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ സുഹൃത്ത് സംഗമങ്ങളിൽ നേരം പോക്കിനായി ഇതൊക്കെ പറയാറുണ്ട്. ബാലയ്ക്ക് ആദ്യം കുറച്ച് വിഷമമുണ്ടായിരുന്നു. കാരണം എന്താണ് അവനെ പറഞ്ഞതെന്ന് അവന് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നീട് അവൻ അത് സ്പോർട്ടീവായാണ് എടുത്തത്. 2 ദിവസം മുമ്പ് ഞങ്ങൾ കെട്ടിപ്പിടിച്ചൊരു യാത്ര പോയി വന്നതേയുള്ളൂ. ഇതൊന്നുമല്ല അവനെ ബാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിൽ ഒരു പക്ഷേ ഞാനും പിഷാരടിയുമൊക്കെ അവൻ്റെ കൂടെ തന്നെ നിൽക്കും. അവനെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതാണ് കുറച്ചെങ്കിലും അവനെ തളർത്തിയിട്ടുള്ളത്. പ്രേക്ഷകർക്ക് അവനിൽ എന്തെങ്കിലും തളർച്ച തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരായ ചില ആളുകളുണ്ട്. അവരെ നമ്മൾ ചോദ്യം ചെയ്യും. ഞാൻ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരാളാണ്. അവൻ പറഞ്ഞ അവനെ വിഷമിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ മുൻ ചരിത്രമൊന്നും അവന് പ്രശ്നമല്ല. പക്ഷേ അവൻ്റെ മകളെ ബാധിക്കുന്ന എന്തും അവനെയും ബാധിക്കും. അത് അവൻ്റെയും കൂടെ മകളാണ്. ആ മകളെ ആരെങ്കിലും തൊടുന്നതോ ചുംബിക്കുന്നതോ ഒന്നും അവന് ഇഷ്ടമല്ല. അതിന് ആർക്കും അവകാശവുമില്ല. അതിന് ഞാൻ അവൻ്റെ കൂടെ നിൽക്കും, ടിനി ടോം പറഞ്ഞു.